നമസ്കാരം. കേരളത്തിൽ സമാധാന ജീവിതം തകർക്കാൻ ചില കേന്ദ്രങ്ങളും ചില മാഫിയ സംഘങ്ങളും ബോധപൂർവം പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കണം. ഇതിൽ പലർക്കും പോലീസിന്റെയും ചില ഭരണ പാർട്ടിയുടെയും പിന്തുണയുണ്ടെന്നും സംശയിക്കണം. മാനസിക സംഘർഷമുണ്ടാക്കി സ്വത്തുക്കളും സ്ഥാപനങ്ങളും വിറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സമാധാനത്തോടെ ജീവിക്കാൻ പലരും ആഗ്രഹിച്ചു പോകും. സാഹചര്യം മുതലാക്കി കേരളമാകെ താല്പര്യമുള്ളവർ തൽപരകക്ഷികൾ വാങ്ങിക്കൂട്ടുന്നു. അവർക്ക് സഹായകമായി പല പുതിയ കമ്പനികളും സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടിത പ്രസ്ഥാനങ്ങളും കൂടെ നിൽക്കുന്നു. പണ്ട് കശ്മീരിൽ നിന്നും പിന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ ചില പ്രത്യേക മേഖലകളിൽ നിന്നും തദ്ദേശീയരെയും മറ്റും ഇത്തരത്തിൽ നിഷ്കാസനം ചെയ്തിട്ട് സ്വത്തുക്കൾ വിശേഷിച്ചും കണ്ണായ സ്ഥലങ്ങൾ അമിത വില നൽകി വാങ്ങി പ്രദേശമാകെ കൈയടക്കി വന്നിരിക്കുന്ന ഒരു പ്രവണത കൂടുന്നു. ഇത്തരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശമാകെ സാമ്പത്തിക ശക്തി കൊണ്ടും രാഷ്ട്രീയ മതപരമായ സംഘടിത ശക്തി കൊണ്ടും അടക്കി വാഴാനും ആദ്യകാല ഉടമകളായ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സാമൂഹികമായി ഒറ്റപ്പെടുത്താനും ഞെക്കി ഞെക്കി ഇല്ലായ്മ ചെയ്യാനും സംഘടിത മതരാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുക പതിവാണ്. അധിനിവേശത്തിന്റെ പുതിയ പോർമുഖമാണ് ഇത്. അവസാനം പല നാടുകളിലും സംഭവിച്ചതുപോലെ തദ്ദേശീയരും നിയമവിധേയമായി ജീവിക്കുന്നവരും ആദ്യം പാർശ്വവൽക്കരിക്കപ്പെടും, പിന്നെ പൂർണ്ണമായി ഒഴിവാക്കപ്പെടും. ഡെമോഗ്രാഫിയിലും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലും നടമാടിക്കൊണ്ടിരിക്കുന്ന വളരെ സാവധാനമായതും പ്രത്യക്ഷത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ വിപുലമായ തോതിൽ വർഷങ്ങളായി തുടരുകയാണ്. കള്ളക്കടത്തായും ഹവാലയായും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതി വഴിയായും കരങ്കതമാകുന്ന സാമ്പത്തിക ശക്തിയുടെ സഹായത്താൽ ചിലരെ പാർശ്വവൽക്കരണത്തിനും ഒഴിവാക്കലിനും നിഷ്കാസനത്തിനും ആത്യന്തികമായി ഉന്മൂലനത്തിനും വിധേയരാക്കുന്നു. ഒരു ജനതയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സന്തുലിതാവസ്ഥ തകർക്കപ്പെടുമ്പോൾ ഇരയും വേട്ടക്കാരനും തമ്മിൽ നിരന്തരം സംഘർഷങ്ങളുണ്ടാകുന്നു. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം രണ്ടാം ഘട്ടത്തിലാണ്. ഒരുപാട് ആളുകളും ദേശങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒഴിവാക്കൽ, നിഷ്കാസനം ചെയ്യൽ, തരത്തിയൊടിക്കൽ, പിടിച്ചടക്കൽ മുതലായ ചില ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനടക്കുന്ന കാലളവ് മാത്രമേ ഇവിടെ ഇനി കാണേണ്ടതുള്ളൂ. ഏതായാലും കേരളത്തിലെ സാമാന്യ ജനവിഭാഗവും സമാധാന പ്രേമികളും നിയമവ്യവസ്ഥയെ പേടിച്ച് മാന്യമായി ജീവിക്കുന്നവരും അതീവ ജാഗ്രതയിൽ ജീവിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകൾ വരുതിയിലെത്തിയ സ്ഥിതിക്ക് ഇനി ഡെമോഗ്രാഫിക് ശക്തിയും ആയുധശക്തിയും മാത്രമാണ് ആർജിക്കാനുള്ളത്. അതിനുള്ള സംഘടിത ഗൂഢശ്രമങ്ങൾ കഴിഞ്ഞ 10 വർഷമായി തുടങ്ങുകയും 5-6 വർഷമായി ത്വരിതഗതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരകൾക്കും നാവും ശക്തിയും ഉണ്ടായാൽ മാത്രമേ ഇതിന് തടയിടാൻ സാധിക്കുകയുള്ളൂ. പലരും ഉണരേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. ഒന്നുകിൽ ഉണർന്ന് പ്രവർത്തന നിരതരാകുക, അല്ലെങ്കിൽ പലായനത്തിന് തയ്യാറാകുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.